അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡാണ്. നമുക്ക് ഏവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അതും ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്നിവിടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം നമുക്കാദ്യം കസ്റ്റാർഡ് പൗഡർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സ്ഡ് ജാറിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ചേർത്തി കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും ആണ് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ പഞ്ചസാര എടുത്തത് അതിൻ്റെ പകുതി അളവിലാണ് ഈ കോൺഫ്ലവറും പാൽപ്പൊടിയും നമ്മൾ ചേർത്തി കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ഞാനിവിടെ ഫുഡ് കളറായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഞാൻ 1 പാക്കറ്റ് പാൽ, അതായത് 2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് നമ്മൾ ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോവും. അപ്പോൾ നമുക്കിതൊന്ന് കുറുകി വരുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കസ്റ്റാർഡ് പൗഡറൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മധുരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പെട്ടെന്ന് കുറുകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു അത്യാവശ്യം തിക്നെസ്സിലാണ് നമ്മൾ ഈ പാല് കുറുക്കിയെടുക്കുന്നത്. ലൂസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് പോകുമ്പോൾ അത് വീണ്ടും ലൂസായി പോവും. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പാല് കുറുക്കിയെടുത്തത് ഇവിടെ ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. നല്ലോണം തണുപ്പിക്കരുത്. ഇനി നമുക്കിതിലോട്ട് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആപ്പിളാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ പഴമാണ് ചേർത്തി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതിലോട്ട് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മുന്തിരി കുറച്ച് പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ അനാറ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ്, ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.